കൂട്ടരെ മഹബത്താണ് അള്ളാഹുവിനോട്, റസൂലിനോട് മഹബത്ത് ഇഷ്കില്ല, ഇഷ്കില്ല. പണ്ട് സൽഫിയത്ത് എന്താണെന്നോ ശിർക്ക് എന്താണെന്നോ കുഫർ എന്താണെന്നോ മനസ്സിലാകാത്തൊരു കാലം. കേരളത്തിലെ 100% മുസ്ലിമീങ്ങളും ശീഴീയത്തിന്റെ ഭാഗമായി പുരോഹിതന്മാരെ അനുസരിക്കുന്ന കാലം. അവരെന്തു പറഞ്ഞാലും അതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചു പോയ കാലം. സലഫി പ്രസ്ഥാനങ്ങൾക്കോ സലഫി ആദർശങ്ങൾക്കോ കേരളം കണ്ണുറക്കാത്ത കാലം. അന്ന് ശീഴി പുരോഹിതന്മാര് പറഞ്ഞതാണ് ദീൻ. ആ ദീൻ അനുസരിച്ച് പറയുകയും പഠിക്കുകയും ചെയ്യുക എന്നതാണ് ദർസ്, കോളേജ് മുതലായവ. അന്ന് ശിർക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത കാലം, കുഫർ എന്താണെന്ന് മനസ്സിലാകാത്ത കാലം. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മാത്രമാണ് പഠിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കണ്ട, എന്തും ചെയ്യാം എന്ന് പഠിപ്പിച്ച കാലം. മുഹമ്മദുർ റസൂലുള്ള ചൊല്ലിയാ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ര അൽക്ക നടത്തിയാ മതി, എല്ലാമായി. മുഹമ്മദുർ റസൂലുള്ള സലാത്ത് അൽക്ക നടത്തിയാ പിന്നെ ഒന്നും പേടിക്കണ്ടില്ല, പിന്നെ എന്ത് നല്ലത് ചെയ്താലും നല്ല കൂലി കിട്ടും, നല്ലതെന്ന് പറഞ്ഞാൽ മാത്രം മതി, അതിന് പേടിക്കേണ്ടതില്ല. എന്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അന്നും ഇർതകബ എന്നത് ആഷിഖിന്റെ പാട്ടാണെന്ന് പാടാൻ സാധിച്ചിട്ടുണ്ട്, പറയാൻ സാധിച്ചിട്ടുണ്ട്. അത് ആരാണ് ആഷിഖ്? ഇപ്പോഴാണ് മനസ്സിലായത് ആഷിഖ് പിരാന്തനാണ് എന്ന്. ഇഷ്ക് ഭ്രാന്തമാണ്, സൂഫികളുടെ ഭാഷയാണ് ഇഷ്ക്. ഇഷ്ക് എന്ന പ്രയോഗം അള്ളാഹുവിലേക്കും അല്ലാന്റെ റസൂലിലേക്കും ചേർക്കുന്നത് സൂഫികളാണ്. പ്രേമം, പ്രേമം അനുരാഗം ഇല്ല, അള്ളാഹുവിനോട് അനുരാഗമില്ല, അത് സൂഫികളുടെ പ്രയോഗമാണ്. റസൂലിനോട് അനുരാഗമില്ല, സൂഫികളുടെ പ്രയോഗമാണ്. പിന്നെ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ളത് മഹബ്ബത്താണ്. എന്താണ് മഹബ്ബത്ത്? പ്രമാണബന്ധിതമായി അംഗീകരിക്കുമ്പോഴാണ് മഹബ്ബത്ത് യാഥാർത്ഥ്യമാകുക. ഈമാൻ സ്വഹീഹാകാൻ അള്ളാഹിനെ സ്നേഹിക്കൽ നിർബന്ധമാണ്, പ്രണയിക്കണമെന്നില്ല. മുഹമ്മദുർ റസൂല സ്വഹീഹാവാൻ റസൂലാന്റെ മഹബ്ബത്ത് നിർബന്ധമാണ്. സ്വഹീഹാവാൻ മഹബ്ബത്ത് ഇല്ലെങ്കിൽ അവന്റെ ഈമാൻ ബാത്തിലാണ്, പ്രണയിക്കണമെന്നില്ല. അള്ളാഹിനെയും റസൂലിനെയും പ്രണയിച്ചത് വഹ്ദത്തുൽ വുജൂദിന്റെ ആൾക്കാരാണ്, അദ്വൈത സിദ്ധാന്തക്കാരാണ്. അള്ളാഹിനെ പ്രണയിച്ച് പ്രണയിച്ച് സ്വന്തം അല്ലയാകുക, റസൂലിനെ പ്രണയിച്ച് പ്രണയിച്ച് അള്ളാഹ്ക്ക് പകരമാകുക, ഈ പ്രണയത്തിന്റെ ഭാഷയാണ് ആഷിഖിന്റെ ഭാഷ. ഇർതകബത്തു അലൽ ഖത്വാ ഗൈറ ഹസീരിൻ വഅദദ് ലകഅശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. 25 കൊല്ലം മുമ്പ് ശീഇയത്തിന്റെ സ്റ്റേജുകളിൽ പാതിരാ പ്രസംഗം നടത്തുന്ന സന്ദർഭത്തിൽ ശിർക്ക് എന്താണ് ബിദ്അത്ത് എന്താണെന്ന് തിരിച്ചറിയുകയോ അറിയിക്കുകയോ ചെയ്യാത്ത കാലഘട്ടത്തിൽ ആഷിഖ് പാടിയ പാട്ടാണ് അതിന് ഇന്നത്തെ വിശദീകരണം. പിരാന്തന്മാർ, മാനസിക രോഗികൾ, മാനസിക രോഗികൾ പിച്ചും പേയും പറയുന്ന വാക്കായിട്ട് കണ്ടാൽ മതി, ശിർക്കും കുഫറും ആയിട്ട് കാണണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്, ശരിയാണ്. പക്ഷെ ആഷിഖ് എന്താണ്, ശിർക്ക് എന്താണ്, കുഫർ എന്താണ്, സലഫിയത്ത് എന്താണ്? അപ്പോഴാണ് അതൊരു ആഷിഖിന്റെ, ഒരു പ്രേമഭജനത്തിന്റെ, ഒരു കാമുകന്റെ കവിത മാത്രമല്ല, അത് കൊടിയ ശിർക്കും കുഫറും തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയും അത് ഉമ്മത്തോട് പറയാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. അള്ളാഹു ഹഖിൽ മരിക്കുന്നത് വരെ നിലനിർത്തി തരട്ടെ. വേറൊരു കാര്യം, റബിയുൽ അവ്വൽ മാസത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഏറ്റവും വലിയ ധർമ്മമാണ്. ഒന്നാമത്തെ ശത്രു ആരാണ്? ഷിയാക്കളിലെ കടുപ്പക്കാരാണ്. അവർ അഷ്റഫുൽ ഖൽഖിന്റെ റിസാലത്ത് അംഗീകരിക്കുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവാണ് റസൂൽ ആവേണ്ടത്. അലി അല്ലാഹു തആല അൻഹുവിനെ ഫാത്തിമാക്ക് പുതിയാപ്പിളയാക്കിയെടുത്ത് മുഹമ്മദ് റിസാലത്ത് തട്ടിയെടുത്തതാണ് എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അഷ്റഫുൽ ഖൽഖ് മരിച്ചു കിട്ടുക എന്നുള്ളത് സന്തോഷത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് റബിയുൽ അവ്വൽ 12 അവർ ആഘോഷത്തിന്റെ ദിവസമാക്കിയത്. അഷ്റഫുൽ ഖൽഖ് വഫാത്തായ ദിവസം സന്തോഷത്തിന്റെ ദിവസമാണ് ആ കൂട്ടക്കാർ. അലി റളിയല്ലാഹു തആല അൻഹുവാണ് റസൂൽ നബി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന അലിയൻ റസൂലുള്ളാ. ഇവരെ സംബന്ധിച്ചോളം റസൂലായി ഞങ്ങൾ ആരുമല്ല. അഷ്റഫുൽ ഖൽഖ് റിസാലത്ത് തട്ടിയെടുത്ത, അലി അല്ലാഹു തആല അൻഹുവിൽ നിന്ന് വ്യാജമായിട്ട് തട്ടിയെടുത്ത ഒരപരൻ മാത്രമാണ് അവർക്ക് റസൂലുള്ളാഹി തങ്ങൾ. ആ റസൂലുള്ളാഹ് വഫാത്താകുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബുദ്ധിമുട്ട്, മുസീബത്ത് നീക്കി കിട്ടുക എന്നുള്ളതാണ്. ഒരു സലഫി പണ്ഡിതൻ മരണപ്പെട്ടപ്പോൾ ഇവിടുത്തെ ഷീഇ പുരോഹിതന്മാര് സന്തോഷിച്ചില്ലേ? അതേപോലെ അഷ്റഫുൽ ഖൽഖ് വഫാത്തായപ്പോൾ ആ ഷീഇ പുരോഹിതന്മാര് സന്തോഷിച്ചു. കാരണം അവർ അലിയെ റസൂലായിട്ട് കാണാൻ റസൂലായി തങ്ങളുടെ ജീവിതം ഒരു തടസ്സമായിരുന്നു. രണ്ടാമത്തെ വിഭാഗം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ വഅഷ്ഹദു അന്ന അലിയൻ വലിയുള്ള എന്ന് പറയുന്ന രണ്ടാമത്തെ വിഭാഗമാണ്. എന്ന് വെച്ചാൽ മുഹമ്മദ് അലി വിചാരിക്കാതെ മുഹമ്മദിനും ഒന്നും ചെയ്യാൻ കഴിയില്ല, അള്ളാഹ്ക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്നത്തെ കടുകട്ടിയുള്ള ഇറാനിയൻ ഷീഇയത്ത് കേരളത്തെ പ്രതിരിപ്പിക്കുന്ന പോലെ ഇന്നാൽ ഇന്ന ഷെയ്ഖ് വിചാരിച്ചാലേ അള്ളാഹ് അനങ്ങുള്ളൂ എന്ന്. ആരാണ് അപകടകാരികൾ സഹോദരന്മാരെ?
ആരാണ് അപകടം? എന്നിട്ടും മനസ്സിലാക്കി എങ്ങനെയാണ് ഇനി മനസ്സിലാക്കി തരേണ്ടത്? എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിലായി. ഇവിടെ റബീഉൽ അവ്വൽ മാസം 12 ആഘോഷത്തിന്റെ ദിവസം അന്ന് മുട്ടായി കൊടുക്കുന്ന ആരാണ്? അഷ്റഫുൽ ഖൽക്കിന്റെ വഫാത്ത് സന്തോഷിക്കുന്നവരാണ്. അന്ന് തോരണങ്ങൾ കെട്ടുന്നത് അഷ്റഫുൽ ഖൽക്കിന്റെ വഫാത്തിൽ സന്തോഷിക്കുന്നവരാണ്. മുളഫർ രാജാവ് അതിന്റെ ആളാണ്, അമുളഫർ രാജാവിന്റെ അനുയായികളാണ്. ഇന്ന് റബീഉൽ അവ്വൽ 1 മുതൽ പള്ളികളും അതേപോലെയുള്ളതും അലങ്കരിച്ച് ആഘോഷിക്കുന്നത് അവർ അഷ്റഫുൽ ഖൽക്കിന്റെ വഫാത്തിന്റെ അന്ന് ചോറ് വെച്ച് വിളമ്പും, മുട്ടായി വിതരണം നടത്തും, സിന്ദാബാദ് വിളിച്ച് കുട്ടികളെ റോട്ടിലിറക്കും. അന്നൊന്നും തരില്ല, തിങ്കളാഴ്ചയാണെങ്കിൽ തന്നെയും ഉച്ചക്ക് അവർ ചോറ് തിന്നാൻ വേണ്ടി നോമ്പൊഴിവാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിൽ ഒരുപാട് ബറക്കത്ത് നസീബാക്കി തരും.